അതെ ചെയ്താനെ അതെ ചെയ്താനെ നമ്മുടെ സമൂഹത്തിലെ സമൂഹം ഈ ആണുങ്ങളാണോ കൂടുതൽ അല്ല ആണുങ്ങളാണ് പെണ്ണുങ്ങളാണോ കൂടുതൽ ഈ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും സെക്ഷലി മാത്രമല്ല എല്ലാ രീതിയിലും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സ്ത്രീകളാ ആണുങ്ങളല്ല പറ്റിക്കും ആണുങ്ങളെല്ലാം കൂടെ പെണ്ണുങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാ ഫ്രസ്ട്രേഷൻ കൂടുതൽ ആണുങ്ങൾക്ക് ഉള്ളതുപോലെ അതായത് വല്ലപ്പോഴും ഒരിക്കല് ഈ ബസ്സിൽ ഒരുത്തരം പിടിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്യുന്നതാണായതുകൊണ്ട് ബലാത്സംഗം പെണ്ണുങ്ങൾ ചെയ്യത്തില്ല എന്നൊരു ധാരണ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ഇവിടെയുള്ള ആണുങ്ങളൊക്കെ ഫ്രസ്ട്രേറ്റഡ് അവര് തുറച്ചു നോക്കുന്നു അല്ലെങ്കിൽ അവര് അങ്ങനെ പറയുന്നു അവര് എന്തൊക്കെയോ ചെയ്യുന്നു മുട്ടുന്നു തടവുന്നു മനസ്സിലായല്ലേ ഈ സാധനം പറയാൻ ആണുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആ ഇവിടെ എങ്ങനെയുള്ള ആണുങ്ങളാന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ അവസരം മുതലെടുക്കുക ചെയ്യുന്നവര് അവ മാന്യനാണ് ഇവിടെ ഈ മാന്യത പരിവേഷം ഉള്ളത് നല്ലതാണല്ലോ എല്ലാ രീതിയിലും ബിസിനസ്സിന് നല്ലതാണ് കല്യാണ മാർക്കറ്റ് കുടുംബം ഇവിടേക്ക് ഇത് വേണം അത് അതിന്റെ റിക്വയർമെന്റ് പോലെ മാന്യത അപ്പൊ എന്ത് ചെയ്യുന്നറിയോ ഈ അവസരത്തിലൊക്കെ ഇവരത് നല്ലപോലെ യൂസ് ചെയ്യും ഞാൻ മാന്യതാന്ന് തെളിയിക്കാൻ എല്ലാ തെണ്ടികളും ഇപ്പൊ സവാദ് എന്ന് പറഞ്ഞ ആളെ ബസ്സേൽ അങ്ങനെ ഒരു ചെറിയ പരിപാടി നടത്തി ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോ അതിനെതിരെ വന്നു പറഞ്ഞവനും അയാളെ അടുക്കി ഇറങ്ങിയവന്മാരെല്ലാം ഒന്നാം തരം തറ തെണ്ടികൾ തന്നെ ആയിരിക്കും ഒരു സംശയം വേണ്ട അവന്മാര് കാണിക്കുന്ന അത്രയും പോക്കത്തിൽ ഇയാൾ കാണിച്ചു പോലും കാണത്തില്ല ഉള്ള കാര്യം പറഞ്ഞു മനസ്സിലായോ അവന്റെയൊക്കെ വാരിയുടെ മുന്നിൽ ആൾ കളിക്കാനും ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ഞാൻ മാന്യാന്ന് പറയാനും വേണ്ടി വരുന്ന അല്ലാത്ത ഈ മറ്റേ പകൽമാന്യന്മാരെന്ന് പറയത്തില്ലേ രാത്രി സൂര്യ ഉദിച്ചാൽ ചിലപ്പോൾ സവാദ് ബസ്സേൽ ഇരിക്കുന്നിടത്ത് അവിടെ ഇരുന്ന് ഈ പെണ്ണെ തെറി വിളിക്കുന്നതും ബാക്കിയുള്ളവന്മാർ തുണി പോലും ഇല്ലാതെ ഇറങ്ങി ഓടുന്നതായിരിക്കും കാണാൻ പോകുന്നത് മനസ്സിലായോ അതാണ് ഇതിന്റെ സത്യാവസ്ഥ അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട് ഇപ്പൊ നീ ഇപ്പൊ വീട്ടിലിരിക്കുക അല്ലേ വേണ്ട ഒരു പത്താം ക്ലാസ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ വീട്ടുകാരുടെ കൺട്രോളില് ജീവിക്കുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പാ മനസ്സിലായോ നമുക്ക് സമയത്ത് ഫുട്ബോൾ കളിക്കാൻ പോകാൻ ചിലപ്പോ സമ്മതിക്കത്തില്ല അല്ലെ അവിടെ പോകാൻ പറ്റത്തില്ല ഇവിടെ പോകാൻ പറ്റത്തില്ല ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തിടാൻ പറ്റത്തില്ല എല്ലാം മേടിച്ചിരുന്ന ഡ്രസ്സ് വരത്തുള്ളൂ പക്ഷെ അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ റിബല്ലായി മാറും അത് ആണുങ്ങളുടെ നേച്ചർ പക്ഷെ പെണ്ണുങ്ങൾക്ക് ആ റിബല്യൻ നേച്ചർ ഒന്നും ഇല്ല ജന്മന മനസ്സിലായി കുറച്ചു പേർക്കേ ഉണ്ടാകത്തുള്ളൂ അതിനകത്ത് ചിലപ്പോ ടെസ്റ്റോസ്റ്റെറോൺ അളവ് കൂടുതലും ഉണ്ടായത് കൊണ്ടാണോ എന്നറിയാൻ പറ്റത്തില്ല അവർ അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ലേ പക്ഷെ അവർക്ക് പൊതുവെ ആ ഒരു ഇതില്ല സ്വാതന്ത്ര്യ സമരത്തിൽ എന്തുകൊണ്ട് അത്രയും സ്ത്രീകളുടെ പങ്കാളിത്തം കുറഞ്ഞു ചിലപ്പോ ഇതായിരിക്കും കാരണം അല്ലെ സ്വാതന്ത്ര്യത്തിലൊക്കെ അന്നൊക്കെ എവിടെ ഇത്രയും എന്താ ഫെമിനിസോ ഇല്ല ഒന്നും ഇല്ല സ്ത്രീകളെ അടിച്ചമർത്തിയോ എന്ന് ചോദിച്ചാൽ അടിച്ചമർത്തല് പോയിട്ട് എന്താ പറഞ്ഞത് മൊത്തത്തിൽ ബ്രിട്ടീഷുകാർ മുഴുവനായിട്ട് എല്ലാത്തിനും അടിച്ചമർത്തിയേക്കുവാ അപ്പൊ ഈക്വലായിട്ട് ഒരു സ്ഥലത്ത് സ്വാതന്ത്ര്യം വേണ്ട സമയത്ത് പോലും അത്രയ്ക്ക് ഒരു പങ്കാളിത്തം വന്നില്ല എന്നൊക്കെ നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവുമല്ലോ ഇല്ലെന്നല്ല പറയുന്നത് കേട്ടോ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളായ സ്ത്രീകളെ നമുക്കറിയാം ബോസിന്റെ ആർമിയിലൊക്കെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഉള്ള ഒരു വിപ്ലവം ഒന്നും അന്നുണ്ടാക്കാൻ പറ്റത്തില്ല നാച്ചുറലി പറ്റാത്തതിന്റെ കാരണങ്ങൾ അതൊക്കെ ഇപ്പോഴാണെങ്കിൽ പോലുള്ള ഒരു യുദ്ധം വന്നാലൊന്നും അത്രയും പേരും എപ്പോഴും സ്ത്രീകൾ കുട്ടികൾ ഇറങ്ങി ഓടിക്കോളാനേ എല്ലാരും പറയത്തുള്ളൂ കപ്പൽ മുങ്ങിയപ്പോഴും അതല്ലേ പറഞ്ഞു എന്നാലും അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഫിസിക്കലി ഉള്ള വ്യത്യാസങ്ങളുണ്ട് എല്ലാം സമ്മതിച്ചു അപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് പോയി കഴിഞ്ഞാൽ എന്തൊരു ബോറാ ജീവിതം ഇപ്പൊ തന്നെ കൊറോണ വന്ന സമയത്ത് വീട്ടിലിരുന്ന് ആണെങ്കിൽ അഭ്രാന്ത് തീർന്നത് പെണ്ണുങ്ങൾ പഴയതുപോലെ തന്നെ വീട്ടിൽ കുറച്ചുകൂടെ അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത് എൻഗേജ്മെന്റ്സ് കുറവാ അല്ല തപ്പുക എപ്പോഴും വീട്ടിലിരിക്കുക മാക്സിമം കാണാൻ വരുന്ന സീരിയലേ ഉള്ളൂ മനസ്സിലായി അതേസമയം സീരിയൽ നിന്നുപോയി ആ അതും പോട്ടെ ഇപ്പൊ ആണുങ്ങൾ എന്താ ചെയ്യുന്നത് രാവിലെ ഇറങ്ങി എങ്ങോട്ടേലും പോകും കള്ളു കുടിക്കാം കച്ചറ ഉണ്ടാക്കാം എന്തെങ്കിലും അടിയെങ്കിലും ഉണ്ടാക്കാം വെറുതെ അലമ്പുണ്ടാക്കുകയൊക്കെ ചെയ്യാം പുറത്ത് അലമ്പുണ്ടാക്കാൻ പറ്റാത്തവന്മാർ എന്ത് ചെയ്യും തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഭാര്യ കൊച്ചുങ്ങളെ തല്ലിയാണല്ലോ അവന്മാർ സമാധാനിക്കും പിന്നെ കള്ളവടി സകല പരിപാടിയുണ്ട് അപ്പോ കള്ളവടി എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ് ഞാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിലെ ഭാഷയാ മനസ്സിലായി ഇപ്പൊ അതിനെ അങ്ങനെ ഒന്നും കാണുന്നില്ല നമ്മളും അങ്ങനെ കാണുന്നില്ല പണ്ടും കാണുന്നില്ല പക്ഷെ പൊതു സമൂഹത്തിന്റെ ഭാഷ ഉപയോഗിച്ചതേ ഉള്ളൂ അപ്പൊ ആ സാധനം നടക്കുന്നുണ്ട് ഇവിടെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലല്ലോ ഇപ്പോഴൊക്കെ കാണുമായിരിക്കും ഇപ്പൊ ഉണ്ടാവും ഗ്ലോസ് ഒക്കെ വന്ന് കാണും ഇപ്പൊ ഒരുപാടൊന്നും ആയിട്ടില്ല കൂടി വന്ന 10 വർഷം അതിനു മുമ്പുള്ളതും പ്രോസ്റ്റിറ്റ്യൂട്ട്സ് സ്ത്രീകളാ പുരുഷന്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പുരുഷൻ സെറ്റാക്കി വെച്ചിട്ട് സഹമാധ്യമിക്കും സിഗരറ്റ് കളിക്കും പെണ്ണുണ്ട് ഇതെല്ലാം അവിടെ കിട്ടിയില്ല പുറത്തുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് ഇവിടെ കൂട്ടിയിട്ടിട്ട് എന്നും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളൊക്കെ അനുഭവിച്ച ആ സ്വാതന്ത്ര്യമില്ലായ്മ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ അല്ലാതെ ഒളിച്ചും ഭാഗത്തും എന്തും ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച് നടക്കുന്ന അതായത് ആസ് എ ഹോൾ ഒരാണും പെണ്ണും എടുത്ത് നോക്കിയാൽ മനസ്സിലായി പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യാത്ത പെണ്ണുങ്ങൾ ഇല്ലെന്നല്ല ചില പിള്ളേരൊക്കെ വളരെ വൃത്തിക്ക് മര്യാദയ്ക്ക് മാനേജ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് അവർക്ക് ബോയ് ഫ്രണ്ട്സ് കാണും ഭർത്താവും കാണും കൊച്ചും കാണും അവർക്കത് ഫ്രസ്ട്രേഷൻ ഇല്ല മനസ്സിലായോ ഫ്രസ്ട്രേഷനൊക്കെ അവർ അവരെ റിലീവ് ചെയ്യും എങ്ങനെയെങ്കിലും ഒക്കെ ഇത് ചെയ്യാൻ പറ്റാത്തത്
അനുവദിക്കാത്തത് പോലും കൂടുതൽ സ്ത്രീകളാണ്. മനസ്സിലായി? നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ ഈ നമ്മള് പാട്രിയാർക്കി മറ്റൊക്കെ പറയുമായിരിക്കും, പക്ഷെ ഇതിനകത്തെല്ലാം ഈ പാട്രിയാർക്കി എന്ന് പറയുന്ന സിസ്റ്റം ഒക്കെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത് അമ്മായിയപ്പനും മരുമോളും തമ്മിലല്ല, അമ്മായിയമ്മ മരുമോൾ പോരാണ് നടന്നുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അതിന്റെ പേരിൽ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സ്ത്രീകൾ തമ്മിലും പ്രശ്നം ഉണ്ടാവും ഈ ഫ്രസ്ട്രേഷൻ നിൽക്കുന്നതുകൊണ്ട്. ഫ്രസ്ട്രേഷൻ കൂടിയാൽ പിന്നെ ആണും പെണ്ണും വ്യത്യാസമില്ലടാ. ഇപ്പൊ തലയ്ക്ക് ഒടുവില്ലാതായി, ക്യാൻസർ വന്നു, എന്തോ അതിന്റെ ആണിനും പെണ്ണിനും പ്രത്യേക ചികിത്സയുണ്ടോ എന്ന് പറഞ്ഞാലും ഫ്രസ്ട്രേഷനും ഇതും ആർക്ക് ബാധിച്ചാലും അവര് കാണിക്കുന്ന അവരുടെ ക്യാരക്ടറിലുള്ള വ്യത്യാസം എല്ലാം ഒരുപോലെ ആയിരിക്കും. അവർക്ക് എവിടെ ചെന്നാലും ആരെ ഇഷ്ടപ്പെടത്തില്ല, അത് ശരിയാകുന്നില്ല, ഇത് ശരിയാകുന്നില്ല, എപ്പോഴും കംപ്ലയിൻസ്, പിന്നെ സെക്സ് ഇല്ല, ഫുഡില്ല, എന്താ പറയാ, ട്രാവൽ ചെയ്യത്തില്ല, ഈ ഗതികേട് ഇരുന്ന് കളയും. മനസ്സിലായോ? അത് ഒന്ന് ബാധിച്ചു പോയേക്കാം. കൊച്ചിലെ മോലെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, പോരാത്തിനൊന്ന് ചാടി പോരാനുള്ള ആ ഒരു ഹ്യൂമൻ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഹോർമോണിന്റെ പ്രവൃത്തി ഉണ്ടല്ലോ, ഹോർമോണിന്റെ പ്രവർത്തനങ്ങളുള്ള കാരണമാണ് ഭൂമിയുടെ സ്പന്ദനം ഹോർമോണിലല്ലേ. അപ്പൊ ഈ സാധനം ഇരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഇതിനകത്തുനിന്ന് അങ്ങനെ ചാടി പോരാനും പറ്റത്തില്ല, നാച്ചുറലി പറ്റുന്നില്ല, കിടന്ന് ശ്രമിക്കാന്നേ ഉള്ളൂ. ഇവന്മാർ പിന്നെ അടിച്ചമർത്തല്ലേ ചെയ്യുന്നത്, അടിച്ചമർത്തലുകാരെപ്പോഴും ഉണ്ട്. പിന്നെ അടിച്ചമർത്തലിനകത്ത് ആണും പെണ്ണും ഒരുപോലെ അവസരം കിട്ടിയ രണ്ടുപേരും നല്ലൊരു യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ അമ്മമാരെ ശ്രദ്ധിച്ചു നോക്ക്, പിള്ളേരെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാനും ആവശ്യമില്ലാത്ത പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് പേടിപ്പിച്ചൊക്കെ വീട്ടിൽ ഇരുത്താൻ നോക്കുന്ന സ്ത്രീകളായിരിക്കും അമ്മമാരാണ്. അത് അപ്പനോട് കൂടുന്ന പിള്ളേർ കളിച്ച് വല്ല സ്പോർട്സിലും മറ്റേ കരാട്ടയിലും അതിനൊക്കെ പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? തന്തമാരത്രയേ അങ്ങ് റെസ്ട്രിക്ട് ചെയ്യാൻ വരത്തില്ല, വീടുകളിൽ ശ്രദ്ധിച്ചറിയാം. അമ്മമാരായിരിക്കും ഈ ആവശ്യമില്ലാത്ത ഉള്ള അന്ധവിശ്വാസം എല്ലാം തലയിലടി ജയിപ്പിക്കും. എന്റെ വീട്ടിലൊന്നും അപ്പനൊന്നും വന്ന് എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഈ പറഞ്ഞ പേടിപ്പിക്കലുണ്ട്. അയാളിങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു, അമ്മ പറഞ്ഞു കൊടുക്കും ഇവൻ പോയി കളിക്കാൻ പോയി ഉടനെ പുള്ളിയാണ് നമ്മള് പെരട്ടുന്ന അടി തന്നൊക്കെ പേടിപ്പിച്ചു കളയും. അടിക്കുന്ന പവർ കുറവാണല്ലോടാ, മമ്മിയൊക്കെ വടികൊണ്ടടിച്ച് എത്ര വേദനെടുക്കും, അടിച്ചു കഴിഞ്ഞാൽ പവർ ഭയങ്കര അടി കിട്ടും നമുക്ക്. മനസ്സിലായി? ആ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളത് സ്ത്രീകളാണ്. ഈ കേരള സൊസൈറ്റിയില് അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിനകത്തൊക്കെ നിൽക്കുന്ന സ്ത്രീകളുടെ അത്രയും ഫ്രസ്ട്രേഷൻ പുരുഷന്മാർക്ക് ഉണ്ടാകത്തില്ല. ഉള്ളത് ഇറക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന കള്ളുകൂടിയും ഇത്രയും മദ്യ വില്പനയും ഇത്രയും പുകവലി ഉൽപ്പന്നങ്ങളും കഞ്ചാവും മയക്കുമരുന്നും എല്ലാം കയറി പിടിക്കുന്നതിന് ഇത്രയും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ. ഇപ്പൊ കണ്ടില്ലേ, അവർ അത്ര മൂന്ന് പേര് അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഇനി ഭാര്യ തല്ലേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക്. പക്ഷെ ഭാര്യ അങ്ങനെയാണോ? ഇതുപോലെ ഒരു പോലീസുകാരനോട് കൊടുക്കാൻ പറ്റുമോ ഇന്നത്തെ ദിവസം? എടി, ഇതൊന്നും ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഈ കച്ചവടം നടത്തുന്നവരെല്ലാം രാവിലെ തൊട്ട് പല കണക്കും കൂട്ടി അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഈ സ്ത്രീ രാവിലെ മുതൽ എന്നും സാമ്പാർ അവിയല് സാമ്പാർ അവിയലും പുതിയൊരു സാധനം കുക്ക് ചെയ്യാൻ പോലും അറിയത്തില്ല. കിച്ചൺ പോലും മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്ത സ്ത്രീകളാണ് നമ്മുടെ സ്ത്രീകൾ. അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീകളെ ഇങ്ങനെ ഇരുത്താതെ അതിന് കുറച്ചുകൂടി ചെറുപ്പം തൊട്ടേ ഈ ആണുങ്ങൾ ആൺപിള്ളേരോട് തന്നെ കളിച്ച് വളർന്ന് അവരവരുടെ ഫ്രീഡം മാക്സിമം എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കച്ചറകൾ ഈ നാട്ടിൽ നിന്നേ മാറിപ്പോകും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്കോക്ക് പോയപ്പോ കണ്ടത് മുഴുവൻ ഇതാ. അവിടെ സ്ത്രീ പുരുഷനൊന്നും ഒരു വ്യത്യാസമില്ല, ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ട്രാൻസ്ജെൻഡർ, ഗേ ആണെങ്കിൽ എന്ത് വേണമായിരിക്കും, ആ സാധനത്തിലല്ല പിടിച്ചേക്കുന്നത്. ഈ കാലണയിലല്ല ഇവരുടെ ശ്രദ്ധ മൊത്തം, അല്ല അവർ വേറെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ സെക്സ് ഈസിയാണ്, കഞ്ചാവ് അടിച്ചും കള്ളുപിടിച്ചൊക്കെ വണ്ടി ഓടിച്ചും നടക്കുന്നവര് ഫുൾ വണ്ടി മോഡിഫൈ ചെയ്യാം, ഗ്ലാസ് ഒട്ടിക്കാം, എന്ത് വേണം ചെയ്യാം. പക്ഷെ അവരുടെ സിറ്റി എന്ത് ക്ലീൻ ആണ്. ഇവിടെ കാണുന്ന അത്രയും വേസ്റ്റോ പേപ്പറോ ഒന്നും പറഞ്ഞു നടപ്പില്ല, പൊടിയില്ല, വേണ്ട സാധനങ്ങളൊക്കെ നല്ലപോലെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, വേണ്ടാത്ത വിധത്തിൽ അവർ ശ്രദ്ധിക്കുന്നില്ല. മനസ്സിലായി? അവിടെ ഉള്ളവർക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻ കുറവായിരിക്കും. ഏതാ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ? അത് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ആവശ്യമില്ലാത്ത പിടുത്തം പിടിക്കാതിരിക്കണം. സ്ത്രീ ആണോ പുരുഷനാണോ രണ്ടും വ്യത്യാസം ഉള്ളത് തന്നെയാണ്. അത് കണ്ടാൽ തന്നെ അറിയാലോ ഇത് രണ്ടും വേറെയാണ്. പിന്നെ ഇത് ഒന്നാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ പോട്ടെ, ഇതിനെ ഒരെണ്ണത്തിനെ പിടിച്ചു വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യണം, ഇതെന്തോ പവിത്രമാണെന്ന്. ആണിന് മാത്രമല്ല, പെണ്ണുങ്ങൾ കൈ കൂടുതൽ ഇവിടെ ഈ നാട്ടിലെ പെണ്ണുങ്ങളാണ് കൂടുതൽ അവരുടെ ബോഡിയെ ഭയങ്കര പവിത്രമായിട്ട് മോളിയായിട്ട് കണ്ടു വെച്ചേക്കുന്നത്. ആണുങ്ങൾക്ക് അത്ര ഇല്ല, അല്ലെങ്കിൽ ഇത്രയും പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുമോ? സ്ത്രീകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നല്ലപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയാണ് നമ്മുടെ പുരുഷന്മാരുടെ ഈ സൊസൈറ്റി. അവനൊക്കെ തലയ്ക്കകത്ത് എല്ലാവരുടെയും തലയ്ക്കകത്ത് ഇതായിരിക്കുന്നത്. സെക്സിന് ഈ സാധനം എവിടെ നിന്ന് കിട്ടിയാലും ജാതി ഇല്ല, മതം ഇല്ല, കളറില്ല, ഒന്നുമില്ല. അതിന് ഒന്നും വേണ്ട എന്നാ പോലും എടുക്കും. ഇവനൊക്കെ ജാതി മതം നോക്കിയിട്ടാണോ ഒരു ഒരു കളിക്കാൻ പോകുന്നത്? അപ്പൊ ഈ പറയുന്ന ഒന്ന് ആലോചിക്കുക, എല്ലാം കള്ളത്തരവാ. ഈ ആണുങ്ങളെ കാണിച്ചു വിട്ടുന്ന പൊട്ടത്തരങ്ങൾ കണ്ട് കുറെ പൊട്ട പെണ്ണുങ്ങളും ഉണ്ട്. ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഇതാ ശരി എന്ന് വിചാരിച്ച് അതുങ്ങളും കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്വന്തം ശരീരം പവിത്രമാണെന്നും പറഞ്ഞ് ഊമ്പിത്തെറ്റ് ജീവിക്കുന്ന, എന്നിട്ട് അതിന്റെ മുഴുവൻ ഫ്രസ്ട്രേഷനും കുട്ടികളുടെ നേരെയും ഭർത്താവിനും ഒക്കെ അനുഭവിക്കുന്ന ഒരു നാടായത്. അതിന് കാരണക്കാർ രണ്ടു കൂട്ടരൊക്കെ ഉണ്ട്. ഇതിപ്പോ ആണുങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല.
അല്ല ഇപ്പൊ ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ പറഞ്ഞല്ലോ, പെണ്ണുങ്ങൾ വിചാരിച്ച് അടക്കാവുന്ന കാര്യമൊക്കെ ഉള്ളു. ഇതിനെ അടച്ചു പൂട്ടിയിട്ടിട്ട് ഒരുമാതിരി സാരി ഉടുപ്പിച്ച് അനങ്ങാൻ പറ്റാത്ത വേഷങ്ങൾ ഇടിയിച്ച് ഒന്ന് എന്തെങ്കിലും കളിക്കണമെന്ന് തോന്നിയാൽ പറ്റുമോ? അതില്ല, കളിക്കണമെന്നൊന്നും പറഞ്ഞില്ല. ഫുട്ബോളൊക്കെ ആണുങ്ങളോട് കളിക്കാൻ വരുന്നില്ല പെണ്ണുങ്ങൾ. പക്ഷെ ഇറങ്ങി നടക്കലിനകത്തും കള്ളു കുടിക്കാത്തും ഈ ടൗണിലൊക്കെ രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. കുക്ക് ചെയ്യുന്ന രണ്ടുപേരും എപ്പോഴൊക്കെ ചെന്ന് കുക്ക് ചെയ്യാം, അല്ലെ ഹോട്ടലിൽ നിന്ന് കഴിക്കും, വണ്ടാനം മേടിക്കാം. ഈ വീട്ടിലെ ഫുഡ് തന്നെ കഴിച്ചിട്ട് 100 വർഷം ജീവിച്ചിരിക്കുന്നതും ഈ തെണ്ടി തിരിഞ്ഞ് എല്ലായിടത്തും നടന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും അസുഖം വന്നിട്ടാണെങ്കിലും 50 വർഷം മരിച്ചു പോയതും രണ്ടും സെയിമാ. 100 വർഷം ഭൂമി തെറ്റി ജീവിക്കുന്നവരാണ് 50 വർഷം അടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ മറ്റു അയാത്ത ജീവിതമെങ്കിലും ഉണ്ട്, ഇതിനകത്ത് അതും ഇല്ല. വീട്ടിൽ ഇരിക്കുക, എന്നിട്ട് കിടന്നുകൊണ്ട് എല്ലാം കൂടെ ഭയങ്കര ഇവിടെ കിടന്ന് മറിക്കുക. നമ്മളിപ്പോ കാണാൻ പോകുന്ന സിനിമ RDX ആണ്. RDX ഒരു പുരുഷ മേധാവിത്വ സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ പുരുഷന്മാരുടെ കഥയാണ്. അത് ഈ പറഞ്ഞപോലെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടി കരാട്ട പിടിച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ നാട് നശിച്ച നാട് തന്നെയാണ്. അത് നമ്മൾക്ക് ഇപ്പൊ ഏത് രാജ്യത്ത് പോലും മനസ്സിലാകും. ഞാൻ ഗൾഫിലായിരുന്നു, കുവൈറ്റിലാകുന്ന സമയത്ത് പോലും അവിടെ ഇതിനേക്കാ ബെറ്ററാ. അവിടെ രാജാവ് ഭരിക്കുന്ന, അവിടെ അന്യായ നിയമമാ, മറ്റേ മറുത്തൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടാ പെണ്ണുങ്ങൾ നടക്കുന്നതെന്ന് പറയും. പക്ഷെ അവിടുത്തെ പെണ്ണുങ്ങൾക്കുള്ള ഫ്രീഡം പോലും ഇവിടെ ഉള്ളവർക്കില്ല. ഉള്ള കാര്യമാടാ, അതെങ്ക് പറഞ്ഞിടണമെന്നൊക്കെ ഉള്ളു. അല്ലാതെ വലിയ ശല്യമില്ല ഇമാരെ കൊണ്ട്, മനസ്സിലായോ? ശരിയാണ്. ആ കൊറേയൊക്കെ, അതായത് വട്ടന്മാരെല്ലായിടത്തും ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ. ഇവിടെ കിട്ടുന്ന അത്ര ഇടിയൊന്നും അവർക്ക് കിട്ടത്തില്ലായിരിക്കും. അവിടെ പെണ്ണുങ്ങളെ പേടിയാ കാണാൻ, അറബികൾക്ക്, ഈജിപ്ഷ്യൻസ് ഒക്കെ പേടിച്ചായിരിക്കുന്നത്. അവിടുത്തെ പെണ്ണുങ്ങൾ ഭയങ്കരമാരാന്നാ പറയുന്നത്, മനസ്സിലായോ? പെണ്ണുങ്ങൾ എന്തെങ്കിലും നിയമം അവർക്ക് പ്രൊട്ടക്ഷൻ കൂടുതലാണ്. ആകെ പ്രശ്നം പുറത്ത് തുളി കാണിക്കുന്നതൊക്കെ ഉള്ളൂ. പിന്നെ ശരിയാ, വീട്ടിലടച്ചിരുന്ന പോലെയൊക്കെ അവർക്ക് ഈ ഭാര്യമാരുടെ എണ്ണം കൂടുതൽ അങ്ങനത്തെ കുറെ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ആൾക്കാര് കിട്ടാത്ത പലതും അവർക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഒരുപാടുണ്ട്. നമ്മൾ ചുമ്മാ അങ്ങനെ തള്ളിപ്പറഞ്ഞ് ഇത് ഒരു വറുത കണ്ടുകൊണ്ടൊന്നും അവരെ എടുക്കണമെന്നുണ്ട്, അവിടെ പോയി നിക്കണം. അവർക്ക് ആ പറത്ത് ഭയങ്കര സൗകര്യം, അവർക്ക് അത് സൗകര്യം, അവർക്ക് എവിടെ വേണമെങ്കിലും മാറ്റിയിട്ടാണോ ആള് മാറി പോയണം. അങ്ങനെ പെണ്ണുങ്ങൾ അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അവർക്ക് ഫ്രീഡം കൂടുതൽ, അവർക്ക് ഐഡന്റിറ്റി ഇല്ലല്ലോ. അവര് സൂപ്പർ ആയിട്ട് നീ കാണിച്ചു, നിനക്ക് എപ്പോഴും ഇതും മറച്ചുകൊണ്ട് നടക്കാണെങ്കിൽ നീ എവിടെല്ലാം നിങ്ങൾ എന്തെല്ലാം കാണിക്കും. നമ്മള് മുഖം മറക്കണ്ടെന്തിനാ? കേസിപ്പെട്ട പോലും അവര് പേടിക്കണ്ട, അവര് മുഖം മറക്കണ്ടല്ലോ. അവർക്ക് നേരെ ഇറങ്ങി എന്നെ പോലീസിനോട് പോയാ മതി. ആരാ ആകെ ചെരുപ്പ് കണ്ടാണ് ഈ അറബികള് ഭാര്യ ഐഡന്റിഫൈ ചെയ്യുന്നത് കൂടുതൽ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാല് പുറത്തോട്ട് ഇറങ്ങി കാവനോട് കറങ്ങാൻ പോകുമ്പോ ബാഗും ചെരുപ്പും മാറ്റി കൊടുക്കും. എന്നിട്ട് വേറൊരു സാധനം ഇവന്റെ ഇല്ലാത്ത സാധനം എടുത്തൊക്കെ ഇടും. അവൻ കണ്ടിട്ടേ ഇല്ല, അവൻ മേടിച്ചു കൊടുത്തിട്ടില്ല, അല്ലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അതല്ലേ ഇട്ടേക്കും. ചില പെണ്ണുങ്ങളെ അങ്ങനെ അവർക്ക് മനസ്സിലാവുന്ന പറയുന്നത്, ഇവരുടെ ബാഗും ഇവരുടെ രീതിയൊക്കെ ഉണ്ടെങ്കിൽ മറ്റേതും ഇച്ചിരി അങ്ങ് പറഞ്ഞ അങ്ങ് മാറ്റി, അല്ലെ വേറൊരു കളർ പറഞ്ഞ കിട്ടും. ബോഡി സ്ട്രക്ചറൊക്കെ ഏകദേശം എല്ലാവരും ഒരുപോലെ ആയിരിക്കും. ഇതിനെയും 100,000 പെണ്ണുങ്ങൾ ഇങ്ങനെ നടന്നു പോവാ ഒരേപോലത്തെ വേഷമിട്ടുണ്ട്. ഇനി അതൊന്നും ഒരിക്കലും അവന്റെ ഭാര്യയെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അവൾക്ക് ഫ്രീഡം കൂടി, അവൾ എന്തും കാണിക്കും. ഇവിടെ ഉള്ളവർക്ക് അതും പറ്റത്തില്ല. പുറത്തോട്ട് ഇറങ്ങിയ പേടി, എന്തെങ്കിലും കാണാൻ വെച്ചാൽ ആരും കണ്ടുപോയാലോ. ഹോട്ടലിലോട്ട് റൂം എടുത്ത് കയറുക, പറഞ്ഞിട്ടുണ്ട് കയറുന്നതാണോ അതോ പറഞ്ഞിടാതെ കയറുന്നതാണോ സേഫ്? അല്ല, ഇവിടുത്തെ പെൺകുട്ടികൾ ഇതേപോലെ തന്നെ ആണോ ഈ അറിയാതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട്. ശരിയാ, അതായിട്ട് പറഞ്ഞിട്ടുണ്ട് വരാന്നൊക്കെ പറയും. ഞാൻ എനിക്കൊരു ഗേൾഫ്രണ്ട് ആണ്, അവള് സ്ഥിരം ഇതാണ്. അവക്ക് അവള് മുസ്ലിം ആണോ എന്ന് സംശയിച്ചു. പിന്നെ അവസാനം ശരിക്കും അവള് മുസ്ലിം അല്ല കേട്ടോ. ഈവൻ ജസ്ല പോലും പറഞ്ഞു, ജസ്ലക്ക് പറത്ത് എടുത്ത് ഭയങ്കര സേഫാണ് പുറത്തിറങ്ങുമ്പോ. ബോയ്ഫ്രണ്ട് മാത്രല്ല പുള്ളി പുള്ളിക്കാരത്തെ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളത് ഒരു സമയത്തൊക്കെ. അത് ശരിയല്ലേ, ആ സമയത്തൊക്കെ വല്ലതും കാൻസറ്റ് അറിയാനോ വല്ലതൊക്കെ വരുന്ന സമയത്ത് പറത് സേഫ് ആണ്. ശരിയാടാ, ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായ ചിലപ്പോ സേഫ് തന്നെയാണ്. നമുക്കാണേലും സേഫ് അല്ലേ. ഇപ്പൊ മറ്റേമാര് വെടിയിൽ നിന്നൊക്കെ വേണം രക്ഷപ്പെടാ. നമുക്ക് വെറുതെ മേടിച്ചു പറഞ്ഞ ഇട്ടാലോ. വേറെ എവിടെ നിന്ന് അനാവശ്യം മൂത്രപ്പരത്തിന് കയറിച്ച് മാറിപ്പോയിരുന്നാ മതി. പെണ്ണുങ്ങൾ മൂത്രം വയ്ക്കാനടുത്ത് കയറി നിൽക്കരുത്. വേറെ വസ്ത്രമൊന്നും എനിക്ക് തോന്നില്ല ഉണ്ടാവും നമ്മൾ ഇട്ടാ. നമുക്ക് എന്താ വസ്ത്രതന്ത്രം ഇല്ലേ? ആണ് എനിക്ക് എന്നാ അത് ശരിയാണല്ലോടാ. എനിക്ക് വെറുതെ ഇടണം. ഞാൻ പക്ഷേ ക്രൈം കാണിക്കാതിരുന്നാ മതി, അത്രേ ഉള്ളൂ. ഇപ്പൊ സാരി എടുത്തോണ്ട് ഞാൻ എന്നെ ആലോചന ചെയ്യൂ. വേഷം മാറി എന്നുള്ളൊരു സാധനം ഒന്നും വരുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇതൊരു വേഷമാണെങ്കിൽ അതിടാം. മുഖം മറയ്ക്കുന്ന പ്രശ്നമാണ്, മുഖം മറയ്ക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? അത് പഠിക്കണല്ലോ. IPC ഏതാണ്? ഗൂഗിളും നോക്കി, ഗൂഗിളിൽ നമ്മളറിയാൻ പറ്റത്തില്ല. എന്തേലായിട്ട് നമ്മള് തിയേറ്ററിലെത്തി, ഇനി നമുക്ക് അടിപ്പടം കണ്ടിട്ട് അതിന്റെ ബാക്കി റിവ്യൂ പിന്നെ ചെയ്യാം.